നമസ്കാരം. യൂറോകപ്പിലെ വാർത്താ സമ്മേളനത്തിനിടെ പോർച്ചുഗീസ് നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തനിക്ക് മുന്നിലിരുന്ന കൊക്കക്കോള കുപ്പികൾ എടുത്തുമാറ്റിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. കോള കുപ്പികൾ എടുത്തുമാറ്റുകയും അടുത്തുണ്ടായിരുന്ന വെള്ളക്കുപ്പി ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ വീഡിയോ. റൊണാൾഡോയുടെ ഈ പ്രവൃത്തി കൊക്കക്കോള കമ്പനിക്കും വലിയ നഷ്ടമുണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ കമ്പനിയുടെ വിപണി മൂല്യത്തിൽ 520 കോടി ഡോളറിന്റെ ഇടിവ് സംഭവിച്ചു. ചൊവ്വാഴ്ച നടന്ന പോർച്ചുഗൽ ഹംഗറി മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് തനിക്ക് മുന്നിലിരുന്ന 2 കൊക്കക്കോള ശീതളപാനീയ കുപ്പികൾ റൊണാൾഡോ എടുത്തു മാറ്റിയത്. സമീപത്തുള്ള വെള്ളക്കുപ്പി ഉയർത്തി കാണിച്ച് വെള്ളമാണ് കുടിക്കേണ്ടത് എന്നും റൊണാൾഡോ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത്. യൂറോകപ്പിലെ ഔദ്യോഗിക സ്പോൺസർ കൂടിയാണ് കൊക്കക്കോള. റൊണാൾഡോയുടെ വൈറലായ വാർത്താ സമ്മേളനം നടക്കുന്നതിന് മുൻപ് കമ്പനിയുടെ ഓഹരി വില 73.02 ഡോളറായിരുന്നു. എന്നാൽ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ ഇത് 71.85 ഡോളറായി കുറഞ്ഞു. 1.6% ഈടിവ് കൊക്കക്കോളയ്ക്ക് ഉണ്ടായി എന്നാണ് വ്യക്തമാകുന്നത്. നഷ്ടം 520 കോടി ഡോളറാണ്. അതായത് ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോ മൂലം കോടികളുടെ നഷ്ടമാണ് ആഗോള കമ്പനിക്ക് സംഭവിച്ചത്. ജങ്ക് ഫുഡുകളോടുള്ള താല്പര്യമില്ലായ്മ ക്രിസ്റ്റ്യാനോ നേരത്തെയും പ്രകടമാക്കിയിട്ടുണ്ട്. തന്റെ മകൻ ഫാന്റയും കൊക്കക്കോളയും കുടിക്കുമെന്നും ക്രിസ്പി ഭക്ഷണം കഴിക്കുമെന്നും എന്നാൽ തനിക്ക് അത് ഇഷ്ടമല്ല എന്നും ഒരു അഭിമുഖത്തിൽ താരം പറഞ്ഞിരുന്നു. ഫിറ്റ്നസിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്ന താരമാണ് ക്രിസ്റ്റ്യാനോ. 36 വയസ്സുകാരനാണ് എങ്കിലും 24-കാരന്റെ ആരോഗ്യമാണ് ക്രിസ്റ്റ്യാനോയ്ക്ക് ഇപ്പോഴുള്ളത്. പ്രസ് കോൺഫറൻസിൽ കൊക്കക്കോളയുടെ കുപ്പികൾ ക്യാമറ കണ്ണുകളിൽ പെടാത്ത വിധത്തിൽ നീക്കിവെക്കുകയും മുൻപിലിരുന്ന വെള്ളക്കുപ്പി ഉയർത്തി കാണിക്കുകയുമാണ് വീഡിയോ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്.